നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടയാൻ അമേരിക്കയെ സമീപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. സംഘർഷം രൂക്ഷമായാൽ തങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങളെയും ബാധിക്കാനുള്ള സാധ്യത നിലനിർത്തിയാണ് നീക്കം. ഗൾഫ് രാജ്യങ്ങളിലെ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരെ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനായി തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ലെന്ന നിലപാടാണ് സൗദി അറേബ്യ, UAE, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങൾ ബാധിക്കാതിരിക്കുന്നതിനായാണ് ഇത്തരമൊരു നീക്കം. അമേരിക്കയെ ഈ നിലപാട് ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചതായാണ് റിപ്പോർട്ട് പറയുന്നത്. ഇറാന്റെ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തിരിച്ചടി നൽകിയാൽ ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് വൻ നാശമായിരിക്കുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇതോടെ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതകളും വർദ്ധിച്ചു. ഈ വാരം നടന്ന ചർച്ചയിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങളെ സുരക്ഷ ഉറപ്പാക്കാനാകില്ലെന്നാണ് സൗദി അറേബ്യയുടെ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനായി ഇസ്രയേലിന് സഹായം നൽകുകയാണെങ്കിൽ ഇറാൻ ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരുമാണ് ഇക്കാര്യം റോയിട്ടേഴ്സുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇസ്രയേലിന് വ്യോമാതിർത്തി തുറന്നു നൽകിയാൽ അതൊരു യുദ്ധം തന്നെയായിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞതെന്ന് സൗദി അനലിസ്റ്റായ അലി ഷിഹാബി വെളിപ്പെടുത്തി. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഇസ്രയേലിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രാദേശിക പിന്തുണ നൽകിയാൽ ഇറാഖ് അല്ലെങ്കിൽ യമൻ പോലുള്ള രാജ്യങ്ങളിലെ സഖ്യകക്ഷികളിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് റിയാദിന് വ്യക്തമായ സന്ദേശം ഇറാൻ നൽകിയിട്ടുണ്ടെന്നും നയതന്ത്രജ്ഞൻ കൂട്ടിച്ചേർത്തു. സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാനും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും തമ്മിലുള്ള ചർച്ചയിലെ പ്രധാന വിഷയം ഇസ്രയേൽ ആക്രമണങ്ങളെ കുറിച്ചായിരുന്നു. പിന്തുണ തേടുന്നതിനായി ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് അറാഖ്ചി നിലവിൽ. ചർച്ചകളുമായി ചേർന്ന് നിൽക്കുന്ന അമേരിക്കൻ പ്രതിനിധികളും ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക പങ്കുവച്ച വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഇറാന് തിരിച്ചടി നൽകുന്നതിൽ പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക ഇസ്രയേലിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നിവയുൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഇറാനെതിരായ ആക്രമണത്തിന് ഇസ്രയേലിനെ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പറക്കാൻ അനുവദിക്കില്ല എന്ന് വാഷിംഗ്ടനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഏത് പ്രതികാരവും വൻ നാശത്തിന് വിധേയമാകുമെന്ന് ടെഹ്റാൻ പറഞ്ഞിരുന്നു. ഇത് ഈ മേഖലയിൽ ഒരു വ്യാപകമായ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടേക്കുമെന്ന ആശങ്കകൾ ഉയർന്നതിനിടെയാണ് വാഷിംഗ്ടണുമായി തങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ നീക്കം നടത്തുന്നത്. അതിനിടെ ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ രാത്രി ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി CNN ചാനൽ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ തീയതിയും ആക്രമണത്തിന്റെ സ്വഭാവവും തീരുമാനിച്ചിട്ടില്ല. ഇറാനെതിരെ പരിമിത സ്വഭാവത്തിലുള്ള പ്രത്യാക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അനുമതി ഇസ്രയേലിനുണ്ട്. അതേസമയം ഇറാൻ ആണവ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ അമേരിക്ക പിന്തുണയ്ക്കില്ല. മേഖലയിലെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനെ ഗൾഫ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ അനുവദിക്കില്ല. തങ്ങളുടെ വ്യോമാതിർത്തി ഇസ്രയേൽ പോർവിമാനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ സേനയ്ക്ക് അനുമതി നൽകിയതായി അറബ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയിലെ US താവളങ്ങൾ മുഖേന തങ്ങളെ ആക്രമിച്ചാൽ ബന്ധപ്പെട്ട രാജ്യത്തിന് നേരെ തിരിച്ചടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ആക്രമണം നടന്നാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും ഇറാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ലെബനാനിലും ഗാസയിലും വ്യാപക കൂട്ടുകുരുതി തുടരുകയാണ് ഇസ്രയേൽ. ഗാസയിലെ ദർ അൽ ബാലഹിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെ ഇസ്രയേൽ നടന്ന വ്യോമാക്രമണത്തിൽ 28 ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരിച്ചവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. 54 പേർക്ക് പരിക്കുണ്ട്. ഡൈർ അൽ ബലാഹിലെ ഇന്തോനേഷ്യൻ അൽ അബ്ദ കവാൽ അദ്വാൻ ആശുപത്രികളിൽ നിന്ന് രോഗികളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. ജബലിയ, ബൈത് ഹാനൂൻ, ബൈത് ലാഹിയ എന്നിവിടങ്ങളിൽ ഹമാസ് പോരാളികളും ഇസ്രയേൽ സേനയും തമ്മിൽ വ്യാപക ഏറ്റുമുട്ടൽ നടന്നു. ഒരു സൈനികനെ വധിച്ചതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. രാത്രി ലെബനാൻ തലസ്ഥാനമായി ബൈറൂത്തിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. 120 പേർക്ക് പരിക്കുണ്ട്. ഐക്യരാഷ്ട്രസഭ സമാധാന സേനയുടെ ലബനാൻ നാക്കൂറയിലെ പ്രധാന താവളത്തിന് നേരെ ഇസ്രയേൽ സേന വെടിവയ്പ് നടത്തിയതിൽ 2 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. UNും ഇറ്റലി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു. ചെങ്കടലിൽ 2 US കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി യമലി ഹൂതികൾ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ UN ദൗത്യസേന ആസ്ഥാനത്തുണ്ടായ വ്യോമാക്രമണത്തിൽ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനമായി ഇറ്റലി രംഗത്ത് വന്നു. ഇറ്റലിയിലെ ഇസ്രായേൽ അംബാസിഡറെ നേരിട്ട് വിളിച്ചു വരുത്തി പ്രതിരോധ മന്ത്രി ഗ്വിദോ ക്രോസെറ്റോ പ്രതിഷേധം അറിയിച്ചു. UN ഇൻട്രീം ഫോഴ്സ്
ഇൻ ലബനാൻ ആസ്ഥാനത്താണ് ഇസ്രയേൽ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. യൂണിഫിൽ താവളത്തിലുള്ള ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് ഇറ്റലി പ്രതിരോധമന്ത്രി ക്രോസിറ്റോ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളിലെ ലംഘനമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇറ്റലിയൻ സൈനികരുടെ രണ്ട് താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം മറ്റൊരു താവളത്തിലും ആക്രമണം നടന്നിരുന്നു. നഖൂറയിലെ യൂണിഫിൽ ആസ്ഥാനത്തിലാണ് ഇസ്രയേൽ കരസേനയുടെ മെർക്കാവ ടാങ്ക് മിസൈൽ അയച്ചത്. ആസ്ഥാനത്തെ നിരീക്ഷണ ടവർ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. ടവർ തകർന്നു വീണതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സൈനികർ കഴിഞ്ഞിരുന്ന ബംഗറിലും മിസൈൽ പതിച്ചിട്ടുണ്ട്. സൈനിക വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആശയവിനിമയ സംവിധാനം തകരാറിലാവുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 1978 യൂണിഫിൽ എന്ന പേരിൽ പ്രത്യേക സംഘത്തെ സമാധാന ദൌത്യത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ ലബനാനിലേക്ക് അയക്കുന്നത്. ലബനാനിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഉറപ്പാക്കുകയായിരുന്നു സേനയുടെ പ്രധാന ദൗത്യം. നിലവിൽ 10,000 യു എൻ സൈനികർ ഇപ്പോഴും ലബനാനിൽ തുടരുന്നുണ്ട്. ഇതിൽ പകുതിയിലേറെയും ഇറ്റാലിയൻ സൈനികരാണ്. ദൗത്യ സംഘത്തിന്റെ നിലവിലെ തലവനും ഇറ്റാലിയൻ ലഫ്റ്റനന്റ് ജനറൽ അറോൾഡോ ലസാറോ സെയ്നൻസ് ആണ്. നേരത്തെ യു എൻ സൈനികരെ പിൻവലിക്കണമെന്ന ഇസ്രയേൽ ഭീഷണി അയർലൻഡ് തള്ളിയിരുന്നു. ഇസ്രയേൽ ആക്രമണം ഘടിപ്പിച്ചാലും യു എൻ സമാധാന ദൗത്യത്തിന്റെ ഭാഗമായി സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഐറിഷ് പ്രസിഡന്റ് മിഷേൽ ഡി ഹിബിൻസ് വ്യക്തമാക്കി. സമാധാന പാലകനായ സൈന്യത്തിനെതിരായ ഭീഷണി ക്രൂരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.